നമസ്കാരം. നമ്മുടെ പുതിയ സ്പീക്കർ നല്ല എരണമുള്ള മനുഷ്യനാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞ് നാവെടുത്തില്ല. അദ്ദേഹം പറഞ്ഞ എന്താണെന്നല്ലേ, വാരിയംകുന്നത്ത് അഹമ്മദ് ഹാജി നമ്മുടെ ധീരനായിട്ടുള്ള സ്വാതന്ത്ര്യ സമരസേനാനി ഭഗത് സിംഗിന് തുല്യനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മ കൊണ്ടൊന്നുമല്ല, അഹങ്കാരവും പിന്നെ 4 വോട്ടിന് വേണ്ടി ജിഹാദികളെ പ്രീണിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, അല്ലാതെ യഥാർത്ഥ്യം എന്തെന്ന് അറിയാഞ്ഞിട്ടൊന്നുമല്ല. എന്തായാലും നല്ല ഏരണമാണ്. ഇപ്പോൾ ICHR അതായത് ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് അവർ ഈ വാരിയംകുന്നിനെയും അതേപോലെ തന്നെ കുറച്ച് ആ കൂട്ടത്തിലുണ്ടായിരുന്ന കുറച്ച് പേരെയും ഏതാണ്ട് 387 പേരോളം മാപ്പിള ലഹളയിൽ ആ കലാപത്തിൽ അതിൽ നയിച്ച അത്രയും പേരെയും സ്വാതന്ത്ര്യ സമര സേനാനി ലിസ്റ്റിൽ നിന്ന് വെട്ടി ചാവിട്ടി കൂട്ടി ദൂരെ എറിയാൻ തീരുമാനിച്ചു. എന്തൊരു ഏരണമാണെന്ന് നോക്കിയേ, നാക്ക് വിളച്ച് പറഞ്ഞില്ല. അതിനകം തന്നെ വാരിയംകുന്നത് അഹമ്മദ് ഹാജിക്ക് ദാ 8 പണി കിട്ടി. അല്ലെങ്കിലും ഇതേപോലുള്ള മതഭ്രാന്തന്മാർക്ക് കയറിയിരിക്കാനുള്ള ലിസ്റ്റൊന്നുമല്ല സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ലിസ്റ്റ്, രക്തസാക്ഷികളുടെ ലിസ്റ്റ്, അവിടെയൊന്നുമല്ല ഇരിക്കേണ്ടത്. ഇതുപോലുള്ള മതഭ്രാന്തന്മാർ ഇരിക്കേണ്ടത് മതഭ്രാന്തന്മാരുടെ മനസ്സിനുള്ളിലോ അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിലൊക്കെയാണ്, അല്ലാതെ ഭാരതീയർ ഒന്നടങ്കം ബഹുമാനത്തോടെ ആദരിക്കുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ലിസ്റ്റിലല്ല വാരിയംകുന്നത് അഹമ്മദ് ഹാജിയെ പോലെ ഉള്ളവർ കയറി ഇരിക്കേണ്ടത്. ചരിത്രകാരന്മാരുടെ കണക്കനുസരിച്ച് ഏകദേശം 10,000 പേരെ കൊന്നൊടുക്കിയെന്നാണ് കണക്ക്. ആ കണക്കിൽ ഒരുപക്ഷെ പലർക്കും പല സംശയവും തർക്കവും ഒക്കെ കണ്ടേക്കാം. പക്ഷേ 1,000 ആൾക്കാരെ കൊന്നു തള്ളിയതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെയൊരു ലഹളയ്ക്ക് നേതൃത്വം കൊടുക്കുകയും വംശീയഹത്യ നടത്തുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയെ ഇന്ത്യയുടെ ധീരപുത്രനായിട്ടുള്ള ഭഗത് സിംഗിനോടൊക്കെ ഉപമിക്കണമെങ്കിൽ അന്യായ തൊലിക്കെട്ട് തന്നെ വേണം ഈ MB രാജേഷ് എന്ന മോദലിന്. പറഞ്ഞിട്ട് കാര്യമില്ല, വലിയ മതേതരനാണ്. പക്ഷേ സ്വന്തം ഭാര്യയ്ക്ക് ജോലിക്ക് വേണ്ടിയിട്ട് മുസ്ലിമാണെന്ന ആ ഒരു ലേബലിൽ അല്ലെങ്കിൽ ആ ഒരു ആനുകൂല്യത്തിൽ ജോലി മേടിച്ചു കൊടുത്ത മഹാനാണ്, അത്രയേ ഉള്ളൂ MB രാജേഷിൻ്റെ മതേതരത്വം. പിന്നെ അളിയനൊരു മനുഷ്യനുണ്ട്, ഈ MB രാജേഷിൻ്റെ ഭാര്യയുടെ ആങ്ങള. അയാളുടെ പേര് പലതവണ വാളയാർ പെൺകുട്ടികളുടെ, നമുക്കെല്ലാവർക്കും അറിയാം 2 ചെറിയ കുട്ടികളാണ് കൊന്ന് കെട്ടിത്തൂക്കിയതാണ്. ആദ്യം കേരള പോലീസ് എന്നല്ല ശരിക്കും പറയേണ്ടത്, പിണറായിയുടെ കീഴിലുള്ള പോലീസ് അത് ആത്മഹത്യയാക്കി എഴുതി തള്ളാൻ നോക്കിയതാണ്. അന്നു മുതലേ ആ കേസിൽ കേൾക്കുന്ന ഒരു പേര് MB രാജേഷിൻ്റെ അളിയൻ്റേതാണ്, അളിയൻ്റെയും സുഹൃത്തുക്കളുടെയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് MB രാജേഷ് എന്ന് ഓർക്കുക. അന്ന് ഇദ്ദേഹത്തിൻ്റെ കൈകടത്തിൽ കൊണ്ടോ എന്തോ അന്ന് ആ കേസ് എങ്ങുമെങ്ങും എത്താതെ പോവുകയാണ്. പിന്നീട് ജനരക്ഷമൊക്കെ ഉയർന്നപ്പോഴാണ് അത് രണ്ടാമത് അന്വേഷണത്തിന്, ഇപ്പോൾ CBI ആണ് അന്വേഷിക്കുന്നത്. തീർന്നില്ല MB രാജേഷിൻ്റെ ലീലാവിലാസങ്ങൾ പറഞ്ഞാൽ ഇനിയും ഒരുപാടുണ്ട്. വടക്കേ ഇന്ത്യയിൽ ഏതോ സംസ്ഥാനത്ത് ഗോമാംസം നിരോധിച്ചപ്പോൾ ഇങ്ങ് കേരളത്തിൽ ബീഫ് ഫെസ്റ്റ് നടത്തിയ മഹാനാണ് MB രാജേഷ്. അന്ന് സോഷ്യൽ മീഡിയ അദ്ദേഹത്തിനൊരു പേരും ചാർത്തി കൊടുത്തു, പോത്ത് രാജേഷ് എന്ന്. അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ. ഏത് സ്ഥാനത്താണ് ഇരിക്കുന്നത് എന്നെങ്കിലും ചുരുങ്ങിയ പക്ഷം MB രാജേഷ് ചിന്തിക്കണം, താങ്കൾ സ്പീക്കറാണ് പോക്കറല്ല, അത്രയെങ്കിലും ഓർത്തിരുന്നാൽ നന്ന്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.